1958 പാർലമെൻറ്റ് പാസ്സാക്കിയത്. അതിലുള്ള ഭൂരിപക്ഷം വകുപ്പുകളും സംസ്ഥാന ഗവൺമെൻറ്റുകൾ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്ന വകുപ്പുകളാണ്. അപ്പോൾ കേന്ദ്ര നിയമത്തിൽ നിന്നുകൊണ്ട് മാത്രമേ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ കോമ്പൗണ്ട് ചെയ്യുന്ന വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിനിമം പിഴത്തുകയും മാക്സിമം പിഴത്തുകയും പറയുന്നു. അപ്പോൾ ആ മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് മാത്രമേ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റൂ. ഇപ്പം നിലവിലുള്ള വിവാദത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം 2019 നിലവിൽ വന്ന ഭേദഗതികളാണ്. ഇത് നിരവധി ഭേദഗതികൾ കൊണ്ടുവന്നു. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മോട്ടോർ വ്യവസായം സ്തംഭിക്കുന്നതാണ്. ഉടമകളെ ബാധിക്കും, ജീവനക്കാരെ ബാധിക്കും, യാത്രക്കാരെയും ബാധിക്കും. അതിൻ്റെ ഗൗരവം പൊതുസമൂഹം കണ്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇപ്പോൾ 2019 ആഗസ്റ്റ് 9 പ്രസിഡന്റിൻ്റെ അസൻറ്റ് കിട്ടിയത്. സെപ്റ്റംബർ 9 നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നത്. അതായത് 1/9/2019 മുതൽ ഇത് ഇഫക്റ്റിൽ വരികയാണ്. അപ്പോൾ ഇഫക്റ്റിൽ വന്നതോടുകൂടിയിട്ടുണ്ടാകുന്നൊരു പ്രശ്നം, ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പിഴ ചുമത്താൻ പറ്റും. പഴയ നിയമം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു. പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ തുടരാൻ സാധിക്കാത്തൊരു സ്ഥിതി ശേഷം ഇപ്പം വന്നു. അപ്പോൾ ഫലത്തിൽ വലിയ ഒരു റവന്യൂ നഷ്ടം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ വന്നു കഴിഞ്ഞു. ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത, കൂടുതൽ ലംഘനങ്ങൾ കുറ്റങ്ങളായി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. സാധാരണ നിലയിലുള്ള ഈ ലംഘനങ്ങൾ കുറ്റങ്ങളായി ക്രൈമായിട്ട് ഡിഫൈൻ ചെയ്തില്ല. ഇപ്പോൾ സാധാരണ നിലയിലുള്ള ചില ലംഘനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മിനിമം 100 രൂപ പിഴ, അത് നിലവിലുള്ള മോട്ടോർ വകുപ്പിൽ സെക്ഷൻ 177 പ്രകാരം ശിക്ഷ പ്രത്യേകിച്ച് പറയാത്ത, എന്നാൽ ശിക്ഷ പ്രത്യേകിച്ച് പറഞ്ഞ വകുപ്പുകൾക്ക് അപ്പുറമുള്ള ഒഫൻസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫ്ലാറ്റ് റേറ്റിൽ 100 രൂപയായി. ആ 177 ഫ്ലാറ്റ് റേറ്റിൽ പറഞ്ഞ പല ലംഘനങ്ങളും ഇപ്പോൾ കുറ്റകൃത്യമായി ഡിഫൈൻ ചെയ്തു ഭീമമായ തുക പിടിയായിട്ടിപ്പോൾ ഇമ്പോസ് ചെയ്യുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പിന്നെ വരാം. ചുരുക്കത്തിൽ നിലവിലുള്ള പിഴയുടെ 10 ഇരട്ടിക്കപ്പുറമാണ് പിഴ ചുമത്തുന്നത്. അപ്പോൾ ഇതിൽ ഹെൽമെറ്റ് ധരിക്കാതിരിക്കുക, ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക, വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുക, ഇതൊക്കെ സാധാരണ നിലയിൽ ഒരു പെറ്റി ആയിട്ടുള്ള ഒഫൻസ് ആയിട്ടാണ് മുമ്പ് ചിത്രീകരിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സെക്ഷൻ 177 ജനറൽ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന ഒരു ഒഫൻസ് ആയിരുന്നു, 100 രൂപയായിരുന്നു. അതൊക്കെയാണ് ഇപ്പം ഭീമമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഭേദഗതി പ്രകാരം ചില ഉദാഹരണങ്ങൾ മാത്രം ഞാനിവിടെ പറയാം. ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക, അതിപ്പോൾ ഒരു പുതിയ ക്രൈമായി ഡിഫൈൻ ചെയ്തു. 194(b)(1), മുമ്പ് ഞാൻ പറഞ്ഞ 100 രൂപ ഉണ്ടായിരുന്ന അതിപ്പോൾ 1000 രൂപയിലേക്ക് എത്തിച്ചു. സീറ്റ് ബെൽറ്റ് കുട്ടികൾക്കില്ലാതിരിക്കുക, കുട്ടികൾക്ക് സീറ്റ് ബെൽറ്റ് ഇല്ലാതിരിക്കുക, അത് 194(b)(2), അത് മുമ്പുണ്ടായിരുന്നില്ല. ഞാനീ പറഞ്ഞ 177 പെടാത്തതായിരുന്നു, അത് 1000 രൂപയാണ്. 174(c), പിൻസീറ്റിലിരിക്കുന്നവർക്ക് സീറ്റ് ബെൽറ്റ് ഇല്ലാന്ന് വിചാരിക്കുക, അതിപ്പോൾ 1000 രൂപയാണ്. മുമ്പത് ഡിഫൈൻ ചെയ്തിരുന്നേ ഇല്ല, മുമ്പ് ശിക്ഷ ഉണ്ടായിരുന്നില്ല. 194(e), അതിപ്പോൾ പൊതുവായിട്ട് ചേർത്തതാണ്. ഫയർ എഞ്ചിൻ ആംബുലൻസ് പോകുമ്പോൾ സൈഡ് കൊടുക്കാതിരിക്കുക, 10,000 രൂപയാണ് പെട, 6 മാസം ശിക്ഷയും. ഇപ്പോൾ മൊബൈലിൽ സംസാരിക്കുക, ആദ്യം ഞാൻ പറഞ്ഞ 100 രൂപയിൽപ്പെട്ട ഒരു ഓഫൻസ് ആയിരുന്നു, ആ സംസാരിക്കുന്നത് ഇപ്പോൾ
പുതുതായിട്ടൊരു ക്രൈമായിട്ട് ഡിഫൈൻ ചെയ്തു, 184 പെടുത്തി, 10,000 രൂപ പിഴയാണ്. ഇനി 174F ആവശ്യമില്ലാതെ ഓൺ അടിക്കുക, അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 177 പെട്ട ജനറൽ കുറ്റങ്ങളിൽപ്പെട്ടതായി, അതിപ്പോൾ പ്രത്യേക കുറ്റമാക്കി 1,000 രൂപ പിഴയാക്കി. ദെൻ സെക്ഷൻ 179(2) ആവശ്യപ്പെട്ട രേഖകൾ പെട്ടെന്ന് കൊടുക്കാൻ സാധിക്കാത്തൊരു സ്ഥിതി ഉണ്ടാവില്ല. അത് വാഹന ഉടമകളായാലും ശരി, വാഹനം ഓടിക്കുന്ന ആളായാലും ശരി, മുമ്പ് 500 രൂപയായിരുന്നു, അത് 2,000 രൂപയാണ്. സെക്ഷൻ 180 ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കുക, അത് മുമ്പ് 1,000 രൂപയായിരുന്നു, അതിപ്പോൾ 5,000 രൂപയാണ്. ദെൻ സെക്ഷൻ 181 ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക, അത് മുമ്പ് 500 രൂപയായിരുന്നു, ഇപ്പം 5,000 രൂപയാണ്. 182(2) ലൈസൻസ് ഇല്ലാതെ കണ്ടക്ടർമാരുണ്ടാവും, അവർ വാഹനത്തിൽ കയറിയാൽ 10,000 രൂപയാണ് പെടാൻ. മുമ്പ് നേരത്തെ ഞാൻ സൂചി 10,000 രൂപ പിടയും, 1 മാസം തടവുകയാണ്. മുമ്പ് ഞാൻ സൂചിപ്പിച്ച 177 പെട്ട പെറ്റി ഒഫൻസ് പെട്ട 100 രൂപ പിഴയടക്കേണ്ട ഒരു കേസായിരുന്നു, അതിപ്പോൾ 10,000 ആക്കി. ദെൻ 182(a)(1) മാനുഫാക്ചർ ഡിഫക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക, ഡീലർ കൊടുക്കേണ്ടത് 100,000 രൂപയാണ്, ഏതെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടായാൽ. ദെൻ 182(a)(3) സേഫ്റ്റി മെഷേഴ്സിൽ എന്തെങ്കിലും തകരാറുണ്ട് എന്ന് വിചാരിക്കുക, അത് 1 കമ്പോണൻറ്റിന് 100,000 രൂപയാണ്. സേഫ്റ്റി മെഷേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കമ്പോണൻ്റ് ഉണ്ട്, അതിൽ 1 കമ്പോണൻറ്റിൽ സേഫ്റ്റി മെഷേഴ്സ് കംപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ 100,000 രൂപയാണ്. ഇനി 182(a)(4) ഓണർ ആൾട്ടറേഷൻ വരുത്തുക എന്ന് വിചാരിക്കുക, ഏതെങ്കിലും രൂപത്തിൽ. അതിന് ഓരോ ആൾട്ടറേഷനും 5,000 രൂപയാണ്, 6 മാസം തടവുകയാണ്, ഇതും പുതിയതാണ്. പിന്നെ 183(1) എക്സസീവ് സ്പീഡ് 400 രൂപയായിരുന്നു, അതിപ്പോൾ 1,500 രൂപയാണ്. എക്സസീവ് സ്പീഡിൽ ഓടിക്കുന്ന ആൾക്കാരുടെ തലയിൽ വരുന്നതാണ്, ഓണറുടെ തലയിൽ വരുന്നതാണ്. ഒരു വാഹനം എക്സസീവ് സ്പീഡിലാണ് ഓടിക്കുന്നതെങ്കിൽ ഓണർക്കുള്ളതാണ് ഞാനീ പറയുന്നത്, ഓടിക്കുന്ന എംപ്ലോയിക്ക് 3,000 രൂപ, അത് 400 രൂപയായി. പന്തേ ഓട്ടം ഉണ്ടാവും നമ്മുടെ പിള്ളേരൊക്കെ, അത് 5,000 രൂപ പിഴയും, 3 മാസം തടവും, മുമ്പ് 500 രൂപയായി. ഏതെങ്കിലും രൂപത്തിൽ ഡിഫക്റ്റുള്ള വാഹനം ഓടിക്കുക, അത് 192 വെച്ചിരിക്കുകയാണ്, അത് 10,000 രൂപയും, 3 മാസം തടവുകയാണ്, മുമ്പ് 1,000 രൂപയായി. പിന്നെ ലോഡ്, അധിക ലോഡ് ഉണ്ടായാൽ എത്രയായാലും ശരി, മുമ്പ് 2,000 രൂപയായിരുന്നു പിഴ, ഇപ്പം അത് 20,000 ആയി. പിന്നീടുള്ള ഓരോ ടണ്ണിനും 2,000 രൂപ, മുമ്പ് അത് 200 രൂപയായി. ചുരുക്കത്തിൽ ഈ രൂപത്തിലുള്ള ഒരു ഒരു നിയമം പൊതുസമൂഹത്തെയും ജീവനക്കാരെയും ഒരു വ്യവസായത്തെയും ബാധിക്കുന്ന ഈ ഒരു നിയമം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന സാഹചര്യത്തിൽ കേരളത്തിലെ MP ഇതിനെതിരായി ശക്തമായ നിലപാടെടുത്ത് ഒരു ഓർഡിനൻസ് ആവശ്യമായ ഭേദഗതികളോടുകൂടി ഒരു ഓർഡിനൻസ് അടിയന്തരമായും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതമായിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കോമ്പൗണ്ട് ചെയ്യാം, അത് 34 ഇനങ്ങളിൽ കോമ്പൗണ്ട് ചെയ്യാം കോടതിയിലെത്താതെ തന്നെ. ആ കോമ്പൗണ്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിനിമം പിഴയും മാക്സിമം തുകയും കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ സംസ്ഥാന ഗവൺമെന്റിന് കോമ്പൗണ്ട് ചെയ്ത് നോട്ടിഫൈ ചെയ്യാൻ സാധിക്കൂ. അതായത് മിനിമത്തിൽ ഒരിക്കലും കുറക്കാൻ പറ്റില്ല, മിനിമം തന്നെ എക്സോർബിറ്റന്റ് ആണ്. അപ്പം ആക്ട് ആസ് എച്ച് ഭേദഗതി ചെയ്യാത്തടത്തോളം കാലം, അല്ലെങ്കിൽ പുതിയൊരു ഓർഡിനൻസ് കൊണ്ടുവരാത്തടത്തോളം കാലം, ഈ ആക്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മന്ത്രിക്കോ അല്ലെങ്കിൽ വകുപ്പിനോ ഏതെങ്കിലും രൂപത്തിൽ മുഖ്യമന്ത്രിമാരെ യോഗം വിളിച്ചു ചേർത്ത് പ്രശ്നം പരിഹരിക്കാം, കോൺസെൻസസിലെത്താം എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്, സാധിക്കില്ല. ഇനി അൺഒഫീഷ്യലായി നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് പറയാം, പക്ഷേ അത് തന്നെ ആക്ടിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ പറ്റൂ, അതിനേക്കാൾ അപ്പുറം പോകാൻ ഒരു ഗവൺമെൻറ്റിന് സാധിക്കുകയില്ല. അപ്പം എന്തടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത് പുനഃപരിശോധിക്കാം എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിന് അതിനുള്ള അധികാരം ഇല്ല, അൺലെസ് ഇറ്റ് ഈസ് അമെൻഡഡ് ബൈ അനദർ ലോ ഓർ എ ഓർഡിനൻസ്. അപ്പൊ ഇത് ഇത്രയും ഗുരുതരമായ ഈ പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പെട്ടെന്ന് പാർലമെന്റ് വിളിച്ചു ചേർത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രശ്നമുണ്ട്, ഒരു ഭേദഗതി കൊണ്ടുവരാൻ ഇത്തിരി സമയം പിടിക്കും എന്നുള്ളത് കൊണ്ട് ഓർഡിനൻസ് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയാ ഓഫൻസ് ഉണ്ടായത്, ഒന്നും നമുക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും എക്സോർബിറ്റന്റ് ആയിട്ടുള്ള ഈ പിട വെച്ചുകൊണ്ട് ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഗവൺമെന്റ് അത് നിർത്തിവെച്ചു. ഗവൺമെന്റ് നിർത്തിവെച്ച സാഹചര്യത്തിൽ പുതിയ ഒരു ഉത്തരവ് വരുന്നത് വരെ ഇത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ്. ഉത്തരവ് എന്ന് പറയുന്നതോ സാധാരണ രീതിയിലുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് കൊണ്ട് കഴിയുകയില്ല. അപ്പൊ ഒന്നുകിൽ ഭേദഗതിയോ ഓർഡിനൻസ് കൊണ്ട് മാത്രമേ പറ്റൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായും ഓർഡിനൻസ് കൊണ്ടുവരിക. രണ്ടാമത്, കേരള ഗവൺമെന്റ് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു. അതിനുശേഷമാണ് വല്ലാത്ത വിവാദങ്ങൾ രൂക്ഷമായത്. കാരണം താങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള പിഴയാണ്. ആ പഴ ഒരു രൂപത്തിലും വസൂലാക്കാൻ സാധിക്കില്ല. ഈ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കാനാണ് പോകുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം രംഗത്തിറങ്ങി. അപ്പോൾ കേരള ഗവൺമെൻറ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നടപടിയായിരിക്കും സ്വീകരിക്കുക നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്. പക്ഷേ ആ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോഴും വലിയ തുകയായി ആണ് പിഴയായിട്ട് വരിക. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നിയമം എന്നുള്ളത് കൊണ്ട് തന്നെ കോമ്പൗണ്ടബിളായിട്ടുള്ള ഒഫൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിനിമവും മാക്സിമവും ആക്ടിൽ പറഞ്ഞതുകൊണ്ട് തന്നെ കേന്ദ്രം ഭേദഗതി ചെയ്യാതെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കാര്യമായ ഒരു മാറ്റവും ഇതിൽ വരുത്താൻ പറ്റില്ല. വരുത്താൻ പറ്റുന്ന മാറ്റം എന്ന് പറയുന്നത് കോമ്പൗണ്ടബിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആക്ടിൽ പറഞ്ഞ മിനിമത്തിലും മാക്സിമത്തിലും നിന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ. പിന്നെ ഓരോ വർഷം കഴിയും തോറും അത് മാൻഡേറ്ററിയാണ്, ഹാർഡായിട്ട് പറയുകയാണ്, 199B പ്രകാരം ഓരോ വർഷവും 10% കണ്ട് വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ്റുകൾ ബൈൻഡിങ്ങാണ്. അപ്പോൾ ഇപ്പം നമ്മളൊരു പിഴ ചുമത്തിയാൽ ആ ചുമയുടെ 10% ഈച്ച് ആൻഡ് എവരി ഇയർ വർദ്ധിപ്പിച്ചേ പറ്റൂ, മാൻഡേറ്ററിയാണ്. അപ്പോൾ ഇത് പുനഃപരിശോധിക്കണം കേന്ദ്ര ഗവൺമെൻറ്. എന്തോ ഒരു കേന്ദ്ര മന്ത്രി അങ്ങ് ഇടപെട്ട് ഇതൊക്കെ സോൾവ് ചെയ്യും എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ നിയമവിരുദ്ധമാണ്. അതിന് മന്ത്രിക്ക് അധികാരമില്ല, കേന്ദ്ര ഗവൺമെൻറ്റിനും അധികാരമില്ല, നിയമം ഭേദഗതി ചെയ്യാത്തടത്തോളം കാലം. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കോമ്പൗണ്ട് ചെയ്യാനുള്ള അധികാരം ഈ ആക്ടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളെ വിളിച്ച് ഈ കാര്യം പറയാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ടു. കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ജനുവിനായിട്ടുള്ള പിന്നെ ഫൈന് പോലും കിട്ടുന്നില്ലല്ലോ, നിർത്തിവെച്ചിരിക്കല്ലേ. കാരണം നിലവിലുള്ള ഒരു നിയമം സൂപ്പർ സീഡ് ചെയ്തല്ലോ, സൂപ്പർ സീഡ് ചെയ്ത നിയമം നടപ്പിലാക്കുന്നില്ല, പഴയ നിയമമോട്ട് നിലവിലില്ലാന്നാണ്. അപ്പൊ ഇപ്പൊ ഏത് ഒഫൻസ് നടന്നു കഴിഞ്ഞാലും ഏത് കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാലും ടേക്ക് ഇറ്റ് ആസ് ഗ്രാന്റഡ് അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല.
ആ ക്രിറ്റിക്കൽ മൂമെന്റിൽ കേന്ദ്ര ഗവൺമെന്റ് ഓർഡിനൻസ് കൊണ്ടുവരാത്തിടത്തോളം കാലം പുതിയ നിയമം നടപ്പിലാക്കാൻ സാധിക്കില്ല. പുതിയ നിയമമാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ടേ നമുക്ക് കഴിയൂ. അതാണെങ്കിൽ ഈ വ്യവസായത്തെ തകർക്കും. ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഒരു ഉദാഹരണമായിട്ട്, ഇപ്പോൾ ഒരു ഫയർ എഞ്ചിൻ പോകുന്നു, ഒരു പോലീസുകാരന് തോന്നുകയാണ് അത് സൈഡ് കൊടുത്തില്ല, 10,000 രൂപ പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ഇത് നടപ്പിലാക്കാൻ പറ്റുക? അപ്പം ഇങ്ങനെയുള്ള ഒരു 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 നിയമം, നിയമനിർമ്മാണം മോട്ടോർ രംഗമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എങ്ങനെയാണിത് വന്നതെന്നറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകളടക്കം പറയാൻ നിർബന്ധിക്കപ്പെട്ട ഏതോ ഒരു സംസ്ഥാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആക്ടിനെതിരായിട്ട് മിനിമം പിഴയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. അത് നിൽക്കില്ല, നിയമപരമായിട്ട് നിൽക്കില്ല. അത് അവര് വിളിക്കണ്ടല്ലേ, എം പിമാരെ ആലോചിക്കണ്ടേ? കേരള എം പിമാരോട് സംസ്ഥാന സർക്കാരിന്റെ പിന്നെ ഇപ്പൊ വിളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. ഇത് അടിയന്തരമായിട്ടും ഇതല്ലാതെ ഇപ്പൊ ഒരു ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കി, അതായത് കേന്ദ്ര മന്ത്രി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു യൂണിഫോമിലുള്ള ഒരു റേറ്റ് നിശ്ചയിക്കാം, തെറ്റാണ്, കഴിയിൽ ഇമ്പോസിബിൾ ആണ്. ഇറ്റ് ഈസ് നൺ ആൻഡ് വോയിഡ് ബിഫോർ ദി ലോ, നിൽക്കില്ല. മറ്റ് സംസ്ഥാനങ്ങൾ ഇതിനുള്ളിൽ നിന്നിട്ട് പറ്റും, മിനിമം അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, മാക്സിമം പറഞ്ഞല്ലോ. അതിനുള്ളിൽ തന്നെ മിനിമം എന്ന് പറയുന്നത് തന്നെ 10, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ 100 രൂപ ഉള്ളതിന് 5,000 രൂപയും 10,000 രൂപയാണല്ലോ മിനിമം വെച്ചിട്ടുള്ളത്. ആ മിനിമം തന്നെ ഏറ്റവും കൂടുതലല്ലേ. ആ മിനിമത്തിൽ കുറവ് വരുത്തണമെങ്കിൽ ആക്ടിൽ തന്നെ ഭേദഗതി വരുത്തിയേ പറ്റൂ. മിനിമം മാക്സിമം എന്തെങ്കിലും പറഞ്ഞോട്ട് തന്നെയായിരിക്കും. ഇത് ഇതൊക്കെയാണെങ്കിലും കോമ്പൗണ്ട് ചെയ്യാൻ പറ്റാത്ത കേസുകളുണ്ടല്ലോ. ഇപ്പോൾ റേഷൻ നെഗ്ലിജന്റ് ആക്ട്, ഡ്രൈവിംഗ്, അതുപോലെ തന്നെ ഡ്രങ്കൻ ഡ്രൈവിംഗ് കുടിച്ചിട്ടുള്ളത്, അതൊന്നും കോമ്പൗണ്ടബിൾ അല്ല. അത് കോടതിയിൽ ട്രയൽ ചെയ്ത് കോടതി ശിക്ഷിക്കുന്നതാണ്. അത് ഒരാൾക്കും മാറ്റാൻ അധികാരിയില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന് പറ്റില്ല. എന്നോട് പറയാൻ പറ്റുമോ? കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതിലിപ്പോ ഒരു 38 കേസുകളോടെ നമുക്ക് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. കോമ്പൗണ്ട് ചെയ്യാൻ പറ്റാത്ത കേസുകൾ അത് കോടതി തന്നെ കോമ്പൗണ്ട് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ കോടതി ശിക്ഷിക്കേണ്ടതാണ്. അതിൽ ഗവൺമെന്റിന് കൈകടത്താൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ മദ്യപിച്ച് വാഹനം ഓടിക്കുക 185, അത് കോമ്പൗണ്ടബിൾ അല്ല. അത് കോടതി ട്രയൽ ചെയ്ത് ശിക്ഷിച്ചേ പറ്റൂ. തെളിവില്ലെങ്കിൽ വിടാം. അത് കേരള ഗവൺമെന്റ് വിചാരിച്ചാലോ ഒരു സംസ്ഥാന ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാലോ കോമ്പൗണ്ട് പണല്ല, കോമ്പൗണ്ട് പണല്ല. രണ്ടാമത് ഇപ്പൊ പുതുവായിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്, ഇപ്പോൾ അപകടം പറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കുക, അതിൽ ഏതെങ്കിലും രൂപത്തിലുള്ള നെഗ്ലിജൻസ് ഡ്രൈവർക്കോ അല്ലെങ്കിൽ കണ്ടക്ടർക്കോ പറ്റിയാൽ തടവുമുണ്ട്, ശിക്ഷയുമുണ്ട്. അതും കോടതിക്കാൻ പറ്റും, കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. കണ്ടീഷൻ അല്ലാത്ത വാഹനം ഓടിക്കല്, അത് 191 ആണ്, കണ്ടീഷൻ അല്ലാത്ത വാഹനം, അത് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റില്ല. അത് തടവുമുണ്ട്, ശിക്ഷയുമുണ്ട്. പിന്നെ അപകടകരമായ വസ്തുക്കൾ കയറ്റി പോകല്, എക്സ്പ്ലോസീവ് ആയിട്ടുള്ള, അത് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അതും കോടതിക്ക് ട്രയൽ ചെയ്ത് കുറ്റക്കാരാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്ന വകുപ്പാണ്. അതുപോലെ തന്നെ മൈനർ കുട്ടികൾക്ക് വാഹനം കൊടുക്കുക, അത് ഓണർ കൊടുത്താലും ശരി അച്ഛനോ അമ്മയോ കൊടുത്താലും ശരി, 25,000 രൂപ പിഴയും 3 മാസം തടവാണ്. 194 പ്രകാരം അതും കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്ന കേസുകളിൽ മാത്രമേ മിനിമത്തിൻ്റെ അകത്തും മാക്സിമത്തിൻ്റെ അകത്തും നിന്നിട്ട് സംസ്ഥാന ഗവൺമെന്റിന് അധികാരമുള്ളൂ, ബാക്കിയുള്ളതിന് അധികാരമേ ഇല്ല. അപ്പോൾ കോടതി ട്രയബിൾ ആയിട്ടുള്ള ഓഫൻസുകൾ നിർബന്ധമായും ഭേദഗതി ചെയ്യണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ആക്ച്വലി ഭേദഗതി ചെയ്യണം. മിനിമത്തിൻ്റെ അകത്തും മാക്സിമത്തിൻ്റെ അകത്തും കുറവ് വരുത്തണമെങ്കിൽ അതും ചെയ്യണം. അതുകൊണ്ടാണ് സമഗ്രമായ ഒരു ഭേദഗതി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഓർഡിനൻസ് അടിയന്തരമായി കൊണ്ടുവരണം, എന്നാലേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പൊ നമ്മള് ഒരു എമിക്കബിൾ ആയിട്ടുള്ള ഡ്രാഫ്റ്റ് ഇപ്പോ ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറാക്കുന്നത്. അതൊക്കെ നോക്കിയിട്ടാണ്,
അതൊക്കെ നോക്കുമ്പോഴും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചതാണ്. അതൊക്കെ നോക്കുന്ന സമയത്തും കേന്ദ്രത്തിന്റെ ഒരു മന്ത്രി ഇങ്ങനെ ചുരുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല, അതിന് അദ്ദേഹത്തിന് അധികാരം ഇല്ല, പറഞ്ഞ മനസ്സിലായി. പിന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാവുന്നത് ഒരു ലോകത്തിന്റെ മുകളിൽ നിങ്ങളൊരു യൂണിഫോം റേറ്റ് നിശ്ചയിക്കുക എന്നൊക്കെ പറയാം, അതും എഴുതി കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. കാരണം കേന്ദ്രം ചർവിത ചർവണം നടത്തി പ്രസിഡന്റിന്റെ അസന്റ് കിട്ടി നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു നിയമത്തിന് എക്സിക്യൂട്ടീവ് ഓർഡർ കൊടുത്തിട്ട് എങ്ങനെയാ കുറക്കാൻ പറ്റുക? ഈ നിയമത്തിന്റെ സെക്ഷൻ 200 പ്രകാരം കോമ്പൗണ്ടബിൾ ഒഫൻസ് ഏതാണെന്ന് പറയുന്നുണ്ട്. ആ കോമ്പൗണ്ടബിൾ ഒഫൻസിന് മിനിമം മാക്സിമം പറയുന്നുണ്ട്. അത് കേന്ദ്രം പാസ്സാക്കിയിട്ടുള്ളതാണ് ആ തുക, അതിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ടേ പറ്റൂ, അതിനേക്കാൾ അപ്പുറം ചെയ്യാൻ പറ്റില്ല. ആ മിനിമം തന്നെ കുറക്കണം. വാഹന ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ അപകടകരമായിട്ടുള്ള ഒന്നുമില്ല, ഒരു വാഹനവും നിലത്തിറക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളെ പത്രക്കാർ ഒരു മോട്ടോർ വെഹിക്കിളിൽ പോകുന്നു, പിന്നിലെ സീറ്റിൽ ആരെങ്കിലും കയറുന്നുണ്ടെങ്കിൽ മതിയായിട്ടുള്ള സീറ്റ് അറേഞ്ച്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 5000 രൂപയ്ക്ക് വിഷയിക്കുക. അപ്പോ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവിൽ സൂചിപ്പിക്കാനുള്ളത്. ശരി, എന്തായാലും ഞാൻ പെട്ടെന്നാണ് നിങ്ങൾക്ക് വിവരം തന്നത്. പൊതുസമൂഹത്തിന്റെ ഒരു കോൺസെൻസസ് വന്നല്ലോ അവർക്ക് അനുകൂലമായിട്ട്. അത്തരമൊരു സാഹചര്യത്തിൽ എന്താണ് പരമാവധി ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുക? നിയമപരമായിട്ട് എന്ത് ഒരു ഗവൺമെന്റ് ചെയ്യാൻ പറ്റും? അക്കാര്യത്തെ സംബന്ധിച്ച് ഗവൺമെന്റ് ആലോചിക്കുമെന്ന് ഇന്നലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പരിമിതമാണ് ഗവൺമെന്റിന്റെ കയ്യിലുള്ള ആയുധം, അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം. പിന്നെ പ്രതിപക്ഷ നേതാവിനൊന്നും പറയുക, അദ്ദേഹത്തിന് നിങ്ങൾക്ക് എന്താ ഓർഡിനൻസ് കൊണ്ടുവരുന്നതൊക്കെ ചോദിക്കുക. നമ്മളെ ശബരിമല പോലെ ലോകത്തിലുള്ള എല്ലാ നിയമവും കേരള ഗവൺമെന്റിന് പാസ്സാക്കാൻ പറ്റുമെന്ന് തലേ കയറിയ ആൾക്കാർക്ക് എന്തും പറയും, പിടിച്ചു പറയാം. ഇത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെയും ഡിവിഷൻ ബെഞ്ചിൻ്റെയും അനുകൂലമായ വിധി ഈ പാപങ്ങൾക്ക് അനുകൂലമായി ഉണ്ടായിരുന്നുള്ളൂ. അതിനെതിരായിട്ടാണല്ലോ പരിസ്ഥിതിക്കാർ സുപ്രീം കോടതിയിൽ പോയത്. അപ്പോൾ സുപ്രീം കോടതിൻ്റെ ഒരു ബൈ ഒരു വിധി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ലോ ഓഫ് ദി ലാൻഡാണ്. അത് സുപ്രീം കോടതി റിവ്യൂ ചെയ്യാത്തിടത്തോളം കാലം നമുക്കൊന്നും ആൾട്ടർ ചെയ്യാൻ പറ്റില്ല. ആ റിവ്യൂ ചെയ്യാൻ പറ്റാവുന്ന സാഹചര്യം ഉണ്ടാക്കുക, അതാണ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുള്ളത്. അപ്പം നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു നിയമം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം അവർ നിയമത്തിൻ്റെ കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. ഇതിലുള്ളൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാപങ്ങളിതൊന്നും അറിയില്ലല്ലോ, ഇതിൻ്റെ ഉത്തരവാദിത്വം അവരുടെ തലയിലിപ്പോൾ വരികയല്ലേ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അതിലേക്ക് ഇപ്പോൾ കടന്നിട്ട് കാര്യമല്ല. എന്നാലും ഗവൺമെൻറ് അവരുടെ കൂടെയാണ്, അവർ ആ സെൻറ്റിമെൻറ്റിൻ്റെ കൂടെയാണ്. കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യം തന്നെയാണ്. ഇപ്പോൾ 10 സെൻറ് ആയാലും ഒരു ഫ്ലാറ്റ് ആയാലും പാവപ്പെട്ടോ താമസിക്കുന്നതിലേക്ക് അടിച്ചിറക്കുക എന്നുള്ളതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വളരെ 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 ഗൗരവത്തിൽ ഈ പ്രശ്നം ഗവൺമെൻറ് കാണുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ പോകും, ആരും പിടിക്കാൻ പോകുന്നില്ല. ക്യാമറ നിയമത്തിന് മുമ്പിലേക്കുള്ള ക്യാമറക്ക് ഇപ്പം ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബില്ല് തരാൻ പറ്റും. ഏത് നിയമം ഉള്ളത് ഇപ്പോ, ഏത് നിയമം നിങ്ങളുടെ മുമ്പിൽ ഉള്ളത്? ലേശമൊന്ന് വെള്ളമൊന്ന് ഒന്ന് പറ്റണ്ടേ, എല്ലാവരും വെള്ളത്തിന്റെ മുകളിൽ കൊണ്ടുപോയി താറും കല്ലുട്ടിച്ചെത്താറും കല്ലടിക്കാൻ പ്രശ്നമാണ് ഏത് കാലത്തും ഉണ്ടാവും. ഇത് ഒന്നാമത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേശം ഒരു പേര് കിട്ടണ്ടേ. കർക്കിടക മാസത്തിലല്ല തുലാമാസത്തിലെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ താറിടണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? എല്ലാ റോഡും റെഡിയാകും, അതിമനോഹരമായ റോഡാകും, ഇത്തിരി സമയം കിട്ടണം. പ്രായോഗികമായി ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കുന്നതല്ലേ ചെയ്യാൻ പറ്റൂ. പേമാരിന്റെ ഇടയിൽ പോയി താറിട്ട് കഴിഞ്ഞാൽ റോഡ് നമ്മുടെ രണ്ട് എം പിമാരുണ്ടല്ലോ നമ്മളോട് കൂടി ഒന്ന് ചോദിക്കുന്നത്.
കാരണം കേന്ദ്രമന്ത്രിയും പറഞ്ഞല്ലോ മുരളീധരൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു പറഞ്ഞതിനേക്കാളും കൂടുതൽ ഈ കമ്പനി കെട്ടി കെട്ടി പോയി അത് പണിയാൻ നടക്കില്ല ഇപ്പൊ